അശോകി കളിക്കാനുള്ള ഒരു പന്ത് മാത്രമല്ലേ ഞാൻ ഈ കളിപ്പാട്ടം തല്ലി ഉടയ്ക്കുവാനാണ് അവിടുന്ന് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അങ്ങനെയാകട്ടെ. ചെറുപ്പം മുതൽ ഈശോയുടെ ഇഷ്ടം നിറവേറ്റിയവൾ ലിസ്തുവിൻ്റെ രാജകുമാരി. അതെ, ഈശോയിലെത്താൻ സ്നേഹത്തിൻ്റെ കുറുക്ക് വഴി കണ്ടെത്തിയവൾ. അവളുടെ പേര് മരിയ ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ. 1873 ജനുവരി 2 ഫ്രാൻസിലെ അലൻസോളിൽ ജനിച്ചു. ലൂയി മാർട്ടിനും സെലിഗുരിയുമായിരുന്നു മാതാപിതാക്കൾ. പട്ടു വ്യാപാരിയായിരുന്നു പിതാവ്. അവരുടെ 5 മക്കളിൽ ഇളയവളായിരുന്നു തെരേസ. കൊച്ചു തെരേസ എന്ന ഓമന പേരിൽ അവൾ അറിയപ്പെട്ടു. മരിയ, പൗളി, ലയോണി, സെൻറ്റി, സെലിൻ എന്നീ 4 ചേച്ചിമാർ അവൾക്കുണ്ടായിരുന്നു. അവർക്കെല്ലാം അവൾ പ്രിയങ്കരിയായിരുന്നു. സാമ്പത്തികമായി ഉയർന്ന നിലയിൽ കഴിയുന്ന അവർ ലോകത്തിൻ്റെ മോഹവലയങ്ങളിൽ പെട്ടുപോകാമായിരുന്നു. എന്നാൽ ആ മാതാപിതാക്കൾ ദൈവിഷ്ടപ്രകാരം ആണ് അവരെ വളർത്തിയത്. 4 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചതിനാൽ ആ കുടുംബം താമസിക്കാതെ ലസ്യുവിലേക്ക് മാറി താമസിച്ചു. 10-ാം വയസ്സിൽ അവൾക്ക് ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു. ഒരു ദിവസം ത്രേസ്യായുടെ മുറിയിലിരുന്ന വിജയമാതാവ് ത്രേസ്യായെ നോക്കി പുഞ്ചിരി തൂക്കി. അതോടെ അവളുടെ രോഗം മാറി. അന്നും മുതൽ പരിശുദ്ധ അമ്മയോട് തൻ്റെ അമ്മയ്ക്കടുത്തുള്ള സ്നേഹം അവൾക്ക് പ്രകടമായി. പരിശുദ്ധ അമ്മയെ അവൾ തൻ്റെ അമ്മയായി സ്വീകരിച്ചു. അവളുടെ 4 ചേച്ചിമാരും സന്യാസി ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഒരു സിസ്റ്റർ ആകണമെന്ന ആഗ്രഹം തെരേസയ്ക്കുണ്ടായിരുന്നു. 15-ാം വയസ്സിൽ കർമ്മല സഭയിൽ ചേരുവാനുള്ള അനുവാദത്തിനായി തൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചനോട് കൂടി റോമിൽ വന്ന് 13-ാം ലയപ്പാപ്പയോട് അപേക്ഷിച്ചു. നല്ല ദൈവം തിരുമനസ്സാകുമെങ്കിൽ കാര്യം നടക്കുമെന്നായിരുന്നു അവിടുത്തെ മറുപടി. അവിടുത്തെ ആഗ്രഹം എന്തോ അത് തന്നെ എൻ്റെയും ഇഷ്ടമെന്ന് അവൾ പൗളിൻ ചേച്ചിക്ക് എഴുതി. താമസിക്കാതെ അനുവാദം ലഭിച്ച് കർമ്മല സഭയിൽ ചേർന്നു. 1870 സെപ്റ്റംബർ 8 വ്രതവാഗ്ദാനം ചെയ്തു. ശാന്തതയും നിഷ്കളങ്കതയും നിറഞ്ഞ ഈശോയുടെ ത്രേസ്യായുടെ രചനകളിൽ പ്രപഞ്ചവും മഞ്ഞുതുള്ളിയും കുഞ്ഞുപൂക്കളുമെല്ലാം സ്ഥാനം പിടിച്ചു. ഏറ്റവും ചെറിയ കാര്യം പോലും വിശുദ്ധമായി നിയോഗത്തോടുകൂടെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അവൾ ചെയ്യുമായിരുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഏറെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് എപ്പോഴും അവർ പറയുമായിരുന്നു. കർമ്മല മഠത്തിൻ്റെ 4 മതിൽക്കെട്ടുകളിൽ കഴിഞ്ഞ അവൾക്ക് ഒരു ആഗോള മിഷണറിയാകാൻ തന്നെ സാധിച്ചു. അത് എങ്ങനെയെന്നല്ലേ, അവളുടെ ത്യാഗങ്ങളും ഉപപ്രവർത്തികളുമെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്കായി കാഴ്ചവെച്ചു. 4 വർഷത്തേക്ക് മാത്രം നീണ്ടു നിന്ന ആ ജീവിതത്തിൻ്റെ അവസാനം ക്ഷയരോഗം ബാധിച്ചു. ദൈവമേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് 1897 സെപ്റ്റംബർ 30 ചെറുപുഷ്പം അടർന്നു വീണു. വിശുദ്ധ കൊച്ചു ത്രേസ്യായ സ്വർഗത്തിൽ നിന്നും ഒരു റോസാപ്പൂ ഞങ്ങൾക്ക് പറിച്ചു തന്നാലും, അനുദിവസം ഈശോയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നാലും, ആമേൻ.